Hi friends, welcome to Shamna's Kitchen and Craft. I am making a valan puli yuttameen molagu curry recipe. It's tasty and try it. I pan with a 1 tablespoon manjal podi, 2 tablespoon molagu podi, 1 tablespoon malli podi, 2 tablespoon kurimolagu podi. ഇത്രേ പൊടികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിന് കുറച്ച് വാളൻപുളിയും വേണം എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോ ഞാൻ നന്നായിട്ട് ഇതിനെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇനി അല്പം തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം ഇതിനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ഒരു തക്കാളിയുടെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി പൊടികൾ അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മീനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും ഉലുവയും നമുക്ക് ഇട്ട് കൊടുക്കാം കടുകും ഉലുവയും ഇപ്പം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാനിത് പേസ്റ്റാക്കി എടുത്തല്ല ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പം ആ ഒന്ന് ചതച്ചെടുത്താലേ കറിക്ക് നല്ലൊരു ടേസ്റ്റായിട്ടും നല്ലൊരു ഫ്ലേവറും കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് തോന ഇടാൻ നോക്കുക ഇനി നമുക്ക് ഒരു എടുത്തു വച്ചേക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നടുവേ ഒന്ന് കീറിയതിന് ശേഷം അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് അതുകൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച കൂട്ടുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം അതനുസരിച്ച് ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് അടച്ച് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ കറി തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ചുമന്ന ടൈപ്പ് മീനാണ് എടുത്തേക്കുന്നത് അത് പുറത്തൊക്കെ ഇതിൻ്റെ സുൽത്താൻ ഇബ്രാഹിം എന്ന് പറയും നാട്ടിലൊക്കെ നമ്മുടെ അവിടെ നഗര പിന്നെ സിൽക്ക് സ്മിത എന്നൊക്കെ പറയും ആ ഒരു മീനാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് പിന്നെ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ച് പിന്നെ ഇളക്കാൻ പാടില്ല ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഒരു 10-15 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് ഞാൻ കറിയൊക്കെ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം മാത്രവുമല്ല നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ഷംനാസ് കിച്ചൻ ആൻഡ് ക്രാഫ്റ്റ് ബൈ